ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. ഈ വമ്പൻ ചിത്രങ്ങൾ ഒന്നിച്ചെത്തിയാൽ എന്താകും അവസ്ഥ? മോളിവുഡ് സിനിമാ പ്രേമികൾ വളരെ വലിയ ആവേശത്തിലാണ്. ഇത്തവണത്തെ ഈദ് ആഘോഷമാക്കാൻ മലയാളത്തിലെ 3 വമ്പൻ താരങ്ങളുടെ ചിത്രങ്ങളാണ് ഒരേ സമയം അണിയറയിൽ റിലീസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിവിൻ പോളിയുടെ തുറമുഖവും ഫഹദ് ഫാസിലിന്റെ മാലിക്കും നേരത്തെ തന്നെ മെയ് 13 റിലീസ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യൻ സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിന്റെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രം ഇതേ ദിവസം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും എന്നാണ് കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം ചിത്രം ലോക്ക്ഡൌണിന് ശേഷം തിയേറ്ററുകൾ തുറക്കുമ്പോൾ റിലീസ് ചെയ്യാനായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അതും വിഷുവിന് മുന്നായി റിലീസ് ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. എന്നാൽ ഇതൊക്കെ മാറിയപ്പോൾ ചിത്രത്തിന്റെ അവസ്ഥാ വിശേഷങ്ങളെല്ലാം തന്നെ മാറി മറിയുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ഈ വമ്പൻ പ്രഖ്യാപനം പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പേർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് മരക്കാർ അറബിക്കടലിലെ സിംഹം. ആയതിനാൽ ചിത്രം വമ്പൻ പ്രതീക്ഷകളാണ് ഇപ്പോൾ ഉണവാക്കിക്കൊണ്ടിരിക്കുന്നത്. ലോക്ക്ഡൌണിന് ശേഷം ആദ്യം തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ചത് ഫഹദ് ഫാസിലിന്റെ മാലിക് എന്ന ചിത്രമായിരുന്നു എന്നാണ് ഓർമ്മ. 2020 ഏപ്രിൽ ആയിരുന്നു മാലിക് തിയേറ്ററിൽ എത്താനിരിക്കെ ലോക്ക്ഡൌൺ വന്നത്. സുലൈമാൻ എന്ന കഥാപാത്രത്തെയാണ് ഫഹദ് ഫാസിൽ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ കൂടിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൊച്ചി തുറമുഖത്തിന്റെ പശ്ചാത്തലത്തിൽ ചാപ്പ സമ്പ്രദായത്തിനെതിരായ തൊഴിലാളികളുടെ പ്രക്ഷോഭത്തെ കുറിച്ചാണ് നിവിൻ പോളിയുടെ തുറമുഖം എന്ന ചിത്രം കൈകാര്യം ചെയ്യുന്ന വിഷയം. മൊയ്തു എന്നാണ് നിവിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. ഈ 3 ചിത്രങ്ങളും താരനിര കൊണ്ടും പ്രമേയം കൊണ്ടും പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു മത്സരം തന്നെയായിരിക്കും തിയേറ്ററുകളിൽ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇപ്പോൾ ഈ 3 ചിത്രങ്ങളും ഒന്നിച്ചെത്തുന്നത് ഒറ്റ ചിത്രത്തിനും നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയാനാണ് സാധ്യതകൾ. കാരണം വൻ ബജറ്റിൽ ഒരുങ്ങുന്ന മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിന്റെ ചിത്രത്തിന് ഇതിൽ പരം നല്ലൊരു അവസരം ഇല്ല എന്നിരിക്കെ അവർക്ക് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കേണ്ടതുള്ളതുകൊണ്ടും കൂടുതൽ തിയേറ്ററുകളിൽ സെക്കൻഡ് ഷോ അടക്കമുള്ള സ്പെഷ്യൽ ഷോകളുടെ കാര്യത്തിൽ നിശ്ചയമില്ലാത്തതിനാലുമാണ് ഇത്തരത്തിൽ നീണ്ടുപോയത്. അതുപോലെ തന്നെ വമ്പൻ ബജറ്റിൽ വരുന്നതാണ് മറ്റു 2 ചിത്രങ്ങളും. ആ ചിത്രങ്ങൾക്കും ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഒരു ഉത്സവ സീസൺ അല്ലെങ്കിൽ വെക്കേഷൻ സീസണിലൊക്കെ ഒരുപാട് ചിത്രങ്ങൾ വരികയുണ്ടെങ്കിൽ കൂടി ഇത്തരം വമ്പൻ ബജറ്റിലുള്ള ചിത്രങ്ങൾ ഒരുമിച്ച് റിലീസാവുന്നത് അത്യപൂർവമായിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ തീപ്പൊരി പാറുക തന്നെ ചെയ്യും തിയേറ്ററിൽ. തിയേറ്ററിലെ ആളുകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞാലേ ഇപ്പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പ്രസക്തിയുള്ളൂ. ഇപ്പോൾ തന്നെ മികച്ചു നിൽക്കുന്ന ചിത്രമായിട്ട് കൂടി ഓപ്പറേഷൻ ജാവ എന്ന ചിത്രത്തിന് ആളില്ലാത്ത അവസ്ഥയുണ്ട് എന്നതും കൂടി നോക്കുമ്പോൾ ഇതെല്ലാം വഴിയെ കാത്തിരുന്ന് കാണേണ്ട വസ്തുതകളാണ്. 3 ചിത്രങ്ങളും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക.